നമസ്കാരം. ഡോക്ടർ ഈസീസ് ആയു ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സന്ധ്യ, ആയുർവേദ ഡോക്ടറാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇഞ്ചി അല്ലെങ്കിൽ ചുക്കിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയും അതിൻ്റെ ഉപയോഗത്തെ പറ്റിയുമാണ്. ഇഞ്ചി എന്നത് സുഗന്ധ ദ്രവ്യങ്ങളിൽ, അതായത് സ്പൈസസ് ഗ്രൂപ്പിൽ പെട്ടതാണെങ്കിലും നമ്മൾ അത് നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു. ചുക്ക് എന്നത് ഇഞ്ചി ഉണക്കിയെടുക്കുന്നതാണ്. അതിനെ ആയുർവേദത്തിൽ മഹൌഷധി എന്ന് പറയുന്നു. അതായത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്നർത്ഥം. കൂടാതെ ശുണ്ഠി, നാഗരം എന്നും പേര് പറയുന്നു. ഇംഗ്ലീഷിൽ ഇതിനെ ജിഞ്ചർ എന്നും പറയുന്നു. ചുക്കിന് ഇഞ്ചിയുടെ അതേ ഗുണങ്ങൾ തന്നെയാണ്. ഇനി ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള രാസഘടകങ്ങളെ പറ്റി നോക്കാം. 81% വെള്ളമാണ്, 12.3% കാർബോഹൈഡ്രേറ്റ്സ് അതായത് അന്നജം, 2.3% പ്രോട്ടീൻ, 2.4% നാല് ഫൈബർ, പിന്നെ 0.9% കൊഴുപ്പുമാണ്. കൂടാതെ കാൽഷ്യം, അയഡിൻ, ക്ലോറിൻ, വൈറ്റമിൻ എ, ബി, സി മുതലായവയുമുണ്ട്. ഇതിനൊക്കെ ഉപരിയായി ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾക്ക് കാരണമായ ഒരു പ്രധാന ഘടകമാണ് ജിഞ്ചറോൾ എന്ന ആൽക്കലോയിഡ്. അത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇഞ്ചിയുടെ ഒരുവിധം എല്ലാ ഗുണങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് ഈ ജിഞ്ചറോൾ എന്നതാണ്. ഇനി ഇതിൻ്റെ അത്ഭുത ഗുണങ്ങളെ പറ്റി നോക്കാം. ഈ കോവിഡ് കാലത്ത് ഇഞ്ചി അല്ലെങ്കിൽ ചുക്കിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവിനെ പറ്റി ഒരുപാട് അധികം പ്രശസ്തി ആർജിച്ചതാണ്. അതിനായി നമുക്ക് ചുക്ക് കാപ്പിയാക്കിയോ അല്ലെങ്കിൽ ഇഞ്ചി നീര് എടുത്തിട്ടോ ഇഞ്ചി തിളപ്പിച്ച് വെള്ളം, അതായത് ജിഞ്ചർ ടീ ആയിട്ടോ ഉപയോഗിക്കാം. ദിവസേന 15 മില്ലി ഇഞ്ചി നീര് കഴിക്കുന്നത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. കൂടാതെ ചുമ, ജലദോഷം, കഫക്കെട്ട് മുതലായവ ഉള്ളപ്പോഴും നമുക്ക് ഇത് ചുക്ക് കാപ്പിയാക്കിയോ, കൂടാതെ ചുക്ക്, ജീരകം, തേൻ മുതലായവ ചേർത്ത് ഒരുമിച്ച് കഴിക്കുന്നതും നല്ലതാണ്. അടുത്തതായി പറയേണ്ടത് ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അതിനുള്ള കഴിവിനെ പറ്റിയാണ്. ദഹനക്കേട് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇഞ്ചി ഒരു ഒറ്റമൂലി തന്നെയാണ്. 1.2 ഗ്രാം ഇഞ്ചി ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നത് വായിൽ ഉമിനീര് വർദ്ധിക്കാനും ദഹനരസം വർദ്ധിക്കാനും അതുവഴി ദഹനം നല്ലവണ്ണം നടക്കുവാനും സഹായിക്കുന്നു. കൂടാതെ കുടലിലെ മസിൽസിനെ, അതായത് പേശികളെ റിലാക്സ് ചെയ്യാൻ അത് സഹായിക്കുന്നു. അതുവഴി ദഹനം നല്ലവണ്ണം നടക്കുകയും ദഹനക്കേടും മലബന്ധവും മാറിക്കിട്ടി പൈൽസ് മുതലായ മലാശയവും മലധാരത്തെയും സംബന്ധിച്ച രോഗങ്ങളെ തടയാനും സഹായിക്കുന്നു. അടുത്തതായി ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള അതിൻ്റെ കഴിവിനെയാണ്. രക്തത്തെ കട്ട പിടിക്കാതിരിക്കാൻ അത് സഹായിക്കുന്നു. അതായത് രക്തത്തെ നേർപ്പിക്കുന്ന പ്രോപ്പർട്ടി ഉള്ളതാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് മുതലായവ തടയാൻ സഹായിക്കുന്നു. കൂടാതെ കൊളസ്ട്രോൾ കുറയ്ക്കുവാനും BP അതായത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനും സഹായിക്കുന്നു. 3 ഗ്രാം ചുക്കുപൊടി ദിവസേന കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുമെന്ന് പഠന റിപ്പോർട്ടുകൾ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഹൃദയത്തെ മൊത്തത്തിൽ സംരക്ഷിക്കുവാൻ ഇഞ്ചിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അടുത്തതായി ഡയബറ്റിസിന്, അതായത് ഷുഗറിനെ കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 2 ഗ്രാം ചുക്കുപൊടി ദിവസേന കഴിക്കുന്നത് 12 ആഴ്ച കൊണ്ട് പ്രമേഹത്തെ കുറയ്ക്കാൻ സാധിച്ചു എന്ന് പഠന റിപ്പോർട്ടുകൾ തെളിയിച്ചിട്ടുണ്ട്. അടുത്തതായി ഓക്കാനം, ഛർദി, മനം പെരട്ടൽ എന്നിവയിൽ ഇഞ്ചി ഒരു ഉത്തമ പ്രതിവിധിയാണ്. മോർണിംഗ് സിക്നസ് അല്ലെങ്കിൽ മോഷൻ സിക്നസ്സിൽ ആണ് ഇതിൻ്റെ ഔഷധ ഗുണം കാണുന്നത്. മോർണിംഗ് സിക്നസ് എന്ന് പറയുമ്പോൾ ഗർഭിണികളിൽ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കീമോതെറാപ്പി കഴിഞ്ഞിരിക്കുന്നവരെ, കൂടാതെ ആമാശയത്തിൽ ഉള്ള അൾസർ അതായത് പെപ്റ്റിക് അൾസർ, അസിഡിറ്റി എന്നിവർക്കാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നത്. ഇതിന് ഒരു ഉത്തമ ഔഷധം തന്നെയാണ് ഇഞ്ചി എന്ന് പറയുന്നത്. 1.1 മുതൽ 1.5 ഗ്രാം ചുക്കുപൊടി കഴിക്കുന്നത് ഇതിന് നല്ല പ്രതിവിധിയാണ്. അടുത്തതായി മോഷൻ സിക്നസ് ആണ്, അതായത് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓക്കാനം, ഛർദി മുതലായവ. അതായത് കാറിലായാലും ബസ്സിലായാലും കപ്പലിലായാൽ കൂടി സീ സിക്നസ് ഉള്ളവർക്ക് ഇത് നല്ല ഉത്തമ പ്രതിവിധിയാണ്. അലർജിക്ക് നല്ലൊരു ഔഷധമാണ്. അതായത് ദിവസവും എണീക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന തുമ്മൽ, മൂക്കൊലിപ്പ് എന്നിവർക്ക് ഇത് നല്ലൊരു ഔഷധമാണ്. അങ്ങനെയുള്ളവർക്ക് ദിവസേന ഇഞ്ചി നീര് കഴിക്കുന്നത് നല്ല ഒരു പ്രതിവിധിയാണ്. കൂടാതെ ഫുഡ് അലർജിയിലും ഇതിന് ഔഷധ ഗുണം കാണിക്കുന്നുണ്ട്. തടി കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. തടി കുറയ്ക്കുന്നവർ ഇതിനെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് റിസൾട്ട് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ, അതായത് നീർക്കെട്ടിൻ്റെ ലക്ഷണങ്ങൾ, നീർക്കെട്ടുള്ളവർക്ക് അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.
ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഓസ്റ്റിയോ അർത്രൈറ്റിസ്, അതായത് സന്ധിഗത രോഗങ്ങളിൽ ഉള്ള ലക്ഷണങ്ങൾ ഇഞ്ചിക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓസ്റ്റിയോ അർത്രൈറ്റിസ് ഉള്ളവർക്കുള്ള ഇൻഫ്ലമേഷൻ, അതിൻ്റെ ലക്ഷണങ്ങൾ, വേദന മുതലായവയെല്ലാം ഇഞ്ചി ദിവസേന കഴിക്കുന്നത് കൊണ്ട് കുറയുന്നു എന്ന് പഠന റിപ്പോർട്ടുകൾ തെളിയിച്ചിട്ടുണ്ട്. കൂടാതെ അതിന് അനർജസിക് ഇഫക്റ്റ് ഉണ്ട്, അതായത് വേദനാ സംഹാരി ആയിട്ട് പ്രവർത്തിക്കുന്നു. മസ്കുലർ പെയിൻ ഉള്ളവർക്ക് ദിവസേന ഇഞ്ചി കഴിക്കുന്നത് 25% വേദന അധികമായി കുറഞ്ഞു എന്ന് പഠന റിപ്പോർട്ടുകളുണ്ട്. വേദനയുടെ കാര്യം പറയുമ്പോൾ മറ്റൊരു മേഖലയാണ് സ്ത്രീകൾക്കുണ്ടാവുന്ന പീരീഡ്സിൻ്റെ സമയത്തുള്ള വേദന, ക്രാംസ് മുതലായവ. ഇതിന് പീരീഡ്സ് തുടങ്ങുമ്പോൾ തന്നെ ഇഞ്ചിതീര് കഴിച്ചു തുടങ്ങുന്നത് നല്ലൊരു പ്രതിവിധിയാണ്. ക്യാൻസർ തടയാൻ കൂടി ഇഞ്ചിക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, അതായത് പാൻക്രിയാസിലുണ്ടാകുന്ന ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ഓവറിയിലുണ്ടാകുന്നത്, കൊളൻ ക്യാൻസർ, അതായത് കുടലിലുണ്ടാകുന്ന ക്യാൻസറുകളെ തടയാൻ ഇഞ്ചിക്ക് കഴിവുണ്ട്. 3 ഗ്രാം ചുക്കുപൊടി ദിവസേന കഴിക്കുന്നത്. ഇതുപോലെയുള്ള ക്യാൻസർ തടയാനും ഉണ്ടായ ക്യാൻസർ കൂടുതൽ പ്രോഗ്രസ് ചെയ്യാതിരിക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ അസിഡിറ്റി ഉള്ളവരും പെപ്റ്റിക് അൾസറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പെപ്റ്റിക് അൾസറിന് കാരണം, അതായത് ആമാശയത്തിലെ അൾസറിന് കാരണം ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ഇഞ്ചിക്ക് ഈ ബാക്ടീരിയകളുടെ വളർച്ച തടയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ രോഗത്തെ തടയാൻ ഇതിന് സഹായിക്കുന്നു. അതായത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്, അതായത് ഇഞ്ചിക്ക് വയസ്സാകുമ്പോഴുണ്ടാകുന്ന തകരാറുകൾ തടയുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണം, തലച്ചോറിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളെ ഉണ്ടാക്കാറുണ്ട്. ഇത് തടയാൻ ഇഞ്ചിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇഞ്ചി ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോപ്പർട്ടി ഉള്ളതുകൂടിയാണ്, അതായത് ശരീരത്തിലെ മാലിന്യങ്ങളെയൊക്കെ അകറ്റാൻ സാധിക്കുന്നു. അതുവഴി മുഖത്തും മറ്റുമുള്ള കുരുക്കളെ തടയുവാനും മുഖത്ത് കുറച്ചുകൂടി തിളക്കം ലഭിക്കാനും സാധിക്കുന്നു. ഇനി മൈഗ്രെയിൻ ഉള്ള തലവേദന തടയാൻ ഇഞ്ചിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ സ്ട്രെസ്, ടെൻഷൻ മുതലായവ ഉള്ളവർക്കുണ്ടാകുന്ന തലവേദനയും ഇതുകൊണ്ട് മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ചെവിവേദന ഉള്ളപ്പോൾ ഇഞ്ചിനീരെടുത്ത് നല്ലവണ്ണം അരിച്ചെടുത്ത് 2-3 തുള്ളി ചെവിയിലൂറ്റിക്കുന്നത് വേദന ശമിക്കും. കൂടാതെ എക്കിൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നവർ, നിർത്താതെ എക്കിൾ വരുന്നവർക്ക് ചുക്കുപൊടി, ശർക്കര ചേർത്തോ തേൻ ചേർത്തോ 3 നേരം കഴിക്കുന്നതും ഫലപ്രദമാണ്. ഇതൊക്കെയാണ് മഹൌഷധിയുടെ അത്ഭുത ഗുണങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ ഇൻഫോർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ഇഞ്ചിയെ നിത്യേന ആഹാരത്തിൻ്റെ ഭാഗമാക്കുകയും ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുക. ഇന്ന് നിർത്തുന്നു. നന്ദി. ലോക സമസ്ത സുഖിനോ ഭവന്തു.